നിങ്ങൾക്കറിയാം, പൂരങ്ങളുടെ സീസണാണിപ്പോൾ. മധ്യകേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പൂരങ്ങൾ പൊടിപിടിക്കുന്നു. ക്ഷേത്രോത്സവം എന്നതിനപ്പുറം പൂരം എന്നത് ഓരോ നാടിൻ്റെയും പ്രാദേശിക ഉത്സവം കൂടിയാണ്. നമ്മുടെ കൊച്ചി ബ്യൂറോ ചീഫ് ശ്രീകാന്ത് ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഒരു പൂരപ്പറമ്പിൽ നിന്ന്, എറണാകുളം ശിവക്ഷേത്രത്തിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്ന. പകൽ പൂരമാണ് അവിടെ. ഗുഡ് മോർണിംഗ് ശ്രീകാന്ത്, പറയൂ വിശദാംശങ്ങൾ. ഈ കാണുന്നത് എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ പൂരത്തിന്റെ ഭാഗമായുള്ള ശീവേലി എഴുന്നള്ളത്താണ്. ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഒത്ത നടുക്കായി ഒരു ഗജവീരന് മുകളിൽ എറണാകുളത്തപ്പൻ എഴുന്നള്ളി നിൽക്കുന്നു. ഇടവും പലവുമായി ആറാനകൾ നിരന്നിട്ടുണ്ട്. ഇന്ന് ഈ എറണാകുളത്ത് അമ്പലത്തിൽ പൂരം പൊട്ടിക്കയറും വൈകുന്നേരത്തോടുകൂടി. കാരണം ഇന്ന് പകൽപ്പൂരമാണ്. പകൽപ്പൂരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൂരങ്ങളിൽ ഒന്ന്. അതായത് വൈകിട്ട് പകൽപ്പൂരം എന്ന് പറയുമെങ്കിലും വൈകുന്നേരമാകും ഈ പൂരമൊന്ന് കൊടുമ്പിരി കൊണ്ടുവരാൻ. 15 ഗജവീരന്മാർ അണിനിരക്കുന്നതാണ് പകൽപ്പൂരം. വലിയ വിളക്കും തൊണ്ണക്കുളത്തിൽ കാണിക്കയിടലും ഇതിൻ്റെ ഭാഗമായി ഈ ക്ഷേത്രത്തിൽ നടക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട ചടങ്ങ് അതാണ്. ഇന്ന് പകൽപ്പൂരം കാണാൻ വേണ്ടിയാണ് ആളുകൾ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നത്. ഈ കാണുന്നത് ശീവേലി എഴുന്നള്ളത്താണ്. ഒത്ത നടുക്കായി കാണാം എറണാകുളത്തപ്പൻ്റെ നിടപ്പ്. ഇടവും പലവുമായി ആറാനകളെയും കാണാം. അത് അകമ്പടി സേവിക്കുന്നതാണ്. പകൽപ്പൂരം വൈകിട്ട് ഈ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ്. അവിടെ 15 ഗജവീരന്മാർ അണിനിരക്കും പകൽപ്പൂരത്തിൻ്റെ ഭാഗമായി. അതോടൊപ്പം തന്നെ ഇവിടെ വലിയ വിളക്ക് നേർച്ചയുണ്ട്, അത് നടക്കുകയും ചെയ്യും. അതേസമയം തന്നെ ആറാട്ട് നാളെയാണ് ഈ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കാൻ പോകുന്നത്. രാവിലെ ഇപ്പോൾ ചൊവ്വല്ലൂർ മോഹനൻ്റെ പ്രമാണത്വത്തിൽ ശീവേലി മേളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ട വഴിപാട് നടക്കുന്നുണ്ട്. 10:30 മുതൽ പ്രസാദവൂട്ട് ഈ ക്ഷേത്രത്തിൽ, എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിൽ പൂരത്തിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്യും. പഞ്ചവാദ്യവും ഉദയനാപുരം സി എസ് ദേവകുമാറിൻ്റെയും സുദേഷ് ശശിശങ്കറിൻ്റെയും സ്പെഷ്യൽ നാദസ്വരവും ഇവിടെ നടക്കും. നാളെ രാവിലെ 9:00 ശിവദാസിൻ്റെ പ്രമാണത്തിൽ, കലാമണ്ഡലം ശിവദാസിൻ്റെ പ്രമാണത്തിൽ ശീവേലി മേളം നടക്കുന്നത്. വൈകുന്നേരത്തോടുകൂടിയാണ് ഭജന. ആറാട്ടും നാളെ തന്നെയാണ് നടക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ മേളത്തിന് താളം പിടിച്ച് ഭക്തർ, അതോടൊപ്പം തന്നെ കാഴ്ചക്കാർ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. വൈകിട്ടത്തെ പകൽപ്പൂരം കാണാം എറണാകുളത്തപ്പൻ ക്ഷേത്രാങ്കണത്തിൽ. ഓക്കെ, താങ്ക് യു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.